ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് പൊക്കവടയാണ് തയ്യാറാക്കുന്നത്. അപ്പൊ എഗ്ഗ് ചേർത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊക്കവട എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഇനി പൊക്കവടയ്ക്കുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി മൈദ എടുത്ത അതേ കപ്പിൽ തന്നെ മുക്കാൽ കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് മാവൊന്ന് നന്നായിട്ട് കലക്കി എടുക്കാം. അപ്പോൾ ദേ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ളൊരു മാവാണ് പൊക്കവടയ്ക്ക് വേണ്ടത്. അപ്പോൾ ദേ ഈ ഒരു പരുവത്തിലാണ് മാവ് കലക്കി എടുക്കേണ്ടത്. മാവൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഈ പൊക്കവടയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് മുട്ടയാണ്. അപ്പോൾ ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് രണ്ട് പച്ചമുളകും സവാള ഒരു പകുതി കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇനി രണ്ട് തണ്ട് കറിവേപ്പിലയും അതോടൊപ്പം ഒരു ഇഞ്ചി കഷ്ണവും അല്പം മല്ലിയിലയും കൂടി എടുക്കാം. അപ്പൊ അതെ ഇതെല്ലാം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഈ മുട്ട ഒരു ബൗളിലേക്ക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മുട്ട നമുക്ക് പൊക്കവട തയ്യാറാക്കുമ്പോൾ അതിലേക്ക് പൊരിച്ച് ചേർക്കാനുള്ളതാണ്. അപ്പൊ ഇനി സവാള ഒന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ഈ പച്ചമുളക് കൂടി ഇതിലേക്ക് അരിഞ്ഞെടുക്കാം. വട്ടത്തിലാണ്, കനം കുറച്ചാണ് അരിഞ്ഞെടുക്കുന്നത്. ഇഞ്ചി നമുക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ചേർക്കാം. ഇനി മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചെറുതായി ഇതിലേക്ക് അരിഞ്ഞ് ചേർക്കാം. അപ്പോൾ ഈ മല്ലിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, അതുപോലെ കറിവേപ്പില, മല്ലിയില ഇതെല്ലാം കനം കുറച്ച് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഈ നേരത്തെ തയ്യാറാക്കി വെച്ച മൈദയുടെ ബാറ്ററാണ്. ഇതിലേക്ക് ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം.
ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് കാരമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് 10 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇനി നേരത്തെ മാറ്റി വെച്ച മുട്ട ഇതിലൊന്ന് പൊരിച്ച് എടുക്കാം. അപ്പോൾ മുട്ടയുടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാറിയ ശേഷം 10 മിനിറ്റ് കഴിഞ്ഞ് മാവിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാവ് ഏകദേശം 10 മിനിറ്റായി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇനി ഇതിലേക്ക് മുട്ട പൊരിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മാവ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ പൊക്കോടയ്ക്കുള്ള മാവ് ഈ ഒരു പരുവത്തിലാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഈ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. കൈകൊണ്ട് കുറേശ്ശെയായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പൊക്കവട എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. അപ്പോൾ ചിക്കനും അതുപോലെ കോളിഫ്ലവറൊക്കെ വെച്ചിട്ട് എല്ലാവരും പൊക്കവട ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അതുപോലെ ഇനി എഗ്ഗ് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക, ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. ബൈ.